ഗ്രാജുവേഷൻ കഴിഞ്ഞാലൊരു ജോലി, അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്? അക്കൗണ്ടിംഗ്, ബാങ്കിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻബ്രൂവിനൊപ്പം. 5 ലക്ഷം രൂപ ഞാൻ ചോദിച്ചു. 5 ലക്ഷത്തിന് 5 മിനിറ്റിലും കൊടുക്കാനില്ലെന്ന് ഞാൻ ചോദിച്ചു. പെട്ടിന്റെ കൃത്യമായിട്ട് അതിനകത്തുള്ളവർക്ക് അറിയാം. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ എല്ലാവരും പിന്നാലെ നടന്ന് ചോദിക്കുന്നു. ജിൻഡോ എടുക്കാനേ പോണില്ല, സിജോ എടുക്കില്ല. എനിക്ക് ആകെ നോക്കേണ്ടത് ഋഷി, അർജുൻ, ശ്രീതു. 5 വെച്ചു. ഞാൻ 5 മിനിറ്റ് ആലോചിച്ചു. പിന്നെ എനിക്ക് തോന്നി ഇതൊരു സ്റ്റേബിൾ സാധനം 5. ചിന്തിക്കാനും ആർക്കും സമയമില്ല. ഞാൻ 5 മിനിറ്റ് ചിന്തിച്ച് ഞാൻ അടുത്തു. നന്ദുട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സായി പണപ്പെട്ടി എടുത്തത്. നന്ദന എന്ന് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞ ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. അവർക്കൊരു സെൽഫ് റെസ്പെക്ട് ഉണ്ട്. അപ്പം ഞാൻ ഇത് എടുത്തിറങ്ങി അങ്ങോട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടി അങ്ങനത്തെ കുട്ടിയല്ല. അവൾ ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യില്ല. ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, നന്ദനയ്ക്ക് എന്ത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് എനിക്കറിയാം. അല്ലാതെ ഇതെടുത്ത് രാവിലെ കൊണ്ടുവന്ന് നന്ദനേൻ്റെ കൈ കൊടുത്താൽ നന്ദന ആദ്യം എന്താ പറയുക, പാ എന്ന് പറയും. ഇതാണ് നന്ദന പറയാൻ പോണത്. എന്നിട്ട് ആ പാ കേൾക്കുമ്പോൾ വീണ്ടും എന്തായി, ആ നന്ദന അയ്യേ പാ പറഞ്ഞു. ഇത് അടുത്തതാവും. ഞാനൊരു 10-20 ദിവസം രാവിലെ നീച്ചിന്റെ പരിപാടി ഗ്ലൗസ് ഉള്ളു. നേരെ മറ്റേ ലോക്കൽ അനസ്തേഷ്യൻ ഒരു ട്യൂബ് ഉണ്ട്, അതും വെച്ച് പോകും. എന്നിട്ട് ഇത് പോയി തേച്ച് വിരലിട്ട് കറക്കി, എന്നിട്ട് ടിഷ്യൂ പേപ്പർ കൊടുന്ന് വെച്ച് ഗെയിം കഴിഞ്ഞ് പോകുമ്പോൾ അതിൽ ചോരയായി, അതെടുത്ത് കളഞ്ഞ് ഞാൻ സഫർ. എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇത്രയും ഗതികെട്ടവൻ ബിഗ് ബോസിൽ വേറെ വന്ന് കാണില്ല. എത്ര വട്ടം നേരെ ടോയ്ലറ്റ് പോകുമ്പോൾ മൈൻഡ് ഇതാട്ട് അടിച്ച് കൺഫ്യൂഷൻ റൂമിന്റെ ചില്ല് പൊട്ടിച്ച് പുറത്ത് ചാടുക ഓടുക. ഇത് വിചാരിച്ചു പോയപ്പോഴും എന്തേ എന്നെ കാണാനായിട്ട് മിസ് ചെയ്തു എന്നൊക്കെ എന്താ വിചാരിച്ചു. സത്യമാണോ എനിക്കറിയില്ല. സ്നേഹിക്കാൻ ഇന്നൊരു വിഷമുണ്ടായിരുന്നു അല്ലെ? എന്താ സായി ഇങ്ങനെ കളിക്കണം അങ്ങനെ എന്തെങ്കിലും? ഞാൻ പറയാം എന്റെ സ്പേസ് ആണ്. ഡേ 5, ഇന്നേക്ക് 5-ാം ദിവസം സായി ഇറങ്ങിയിട്ട് ആക്ച്വലി നീ അവളെ കാട്ടിക്കുട്ടികളെ കണ്ടത് ഞങ്ങക്ക് സ്നേഹം തന്നിട്ടുണ്ട്. അല്ല പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസ്? ഞാൻ ബിഗ് ബോസ് എന്ന പ്രോസസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി ലാസ്റ്റ് ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് എത്ര ഏതാ ദിവസം ഒന്നും ഞാൻ മനസ്സിലായില്ല. കൂടാതെ പെയിനും ഫുഡ് അതൊന്നും ബോധയല്ല. ഇടയ്ക്കൊന്ന് ആദ്യം നല്ല ബോധമായിരുന്നു. ആ ഇടയ്ക്ക് ഞാൻ തന്നെ ബിഗ് ബോസിനോട് പോയി പറഞ്ഞു എനിക്ക് ബോഡി വെയിറ്റ് കുറയുന്നുണ്ടോ ഡൗട്ട് ഉണ്ട്. അപ്പൊ ഒന്ന് കാരണം ഞാൻ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്ത സമയത്ത് 118 ഇങ്ങനെ താഴെ പോകുന്നപ്പോൾ 40 വരെ എത്തിയത്. പിന്നെ ബോഡി 40 വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അത് മൈൻഡിലുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പോയി പറഞ്ഞു എനിക്കൊന്ന് വെയിറ്റ് നോക്കിയാൽ കൊള്ളാം എന്ന് പറഞ്ഞു. പിന്നെ ആസ് യൂഷ്വൽ നിങ്ങളൊരു മികച്ച മത്സരാർത്ഥിയാണെന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. അത് കേൾക്കുമ്പോ 2 മിനിറ്റ് ആയി പോയ സായി കൃഷ്ണൻ അവിടെ എത്തിയിട്ട് സായി കൃഷ്ണനായി പിന്നെ കണ്ണനായി. എന്താണ് സ്നേഹയ്ക്ക് പറയാനുള്ളത്? ഞാൻ എന്റെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞു ഞാൻ എക്സ്പെക്ട് ചെയ്തത് സായി കൃഷ്ണ അല്ല, സോറി സീക്രട്ട് ഏജന്റ് ആണ് ഞാൻ. എനിക്കെന്തറിയോ, എനിക്ക് സായി എന്താ കളിക്കാത്ത എന്നൊരു ടെൻഷൻ ആയിരുന്നു എനിക്ക്. എന്റെ ആഗ്രഹം സായി സീക്രട്ട് ഏജന്റ് ആയിട്ട് കളിക്കണം എന്നാണ്. സ്പീക്ക് ചെയ്യണം അല്ല, ഞാൻ കമന്റ്സും അങ്ങനത്തെ നോക്കിട്ടല്ല. പക്ഷെ എനിക്ക് എന്റെ പേഴ്സണലി തോന്നിയത് ഒന്ന് സംസാരിക്കാൻ പല ചാൻസ് ഉണ്ടായിരുന്നു. സായി ആദ്യം പറയുന്നു ഒരു ക്വാളിറ്റി കണ്ടന്റ് ഇല്ല, കാര്യമായിട്ടുള്ള കാര്യത്തിൽ മാത്രം ഞാൻ പ്രതികരിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ നോക്കിയപ്പോ കാര്യമായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നില്ല. മറ്റേ ചായലും അതല്ല, മറ്റേ ടിഷ്യൂ പേപ്പർ അവിടെ കണ്ടു, ചെരുപ്പ് അപ്പുറത്ത് വെച്ചു. ഇങ്ങനത്തെ കണ്ടന്റ് ആണുള്ളത്. അപ്പൊ സായി അവിടെ നിന്ന് പ്രതികരിക്കുന്ന കാര്യമില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും ഒന്നോ രണ്ടോ പറഞ്ഞാ മതി, നമുക്ക് ഒരു രസം തോന്നല്ലോ. ഇപ്പം ഇതിനകത്ത് ഇപ്പൊ സായി എഡിക്റ്റ് ആയിട്ട് പോകുന്നതും അല്ല, അല്ലെങ്കിൽ സായി എന്നെ പോലെ അങ്ങ് വാക്ക് ഓഫ് ചെയ്ത് വന്നതും അല്ല. ആ ഏതാണ്ട് ഒരു വാക്ക് ഓഫ്, അതായത് പൈസ എടുത്ത് വന്നു 5 ലക്ഷം രൂപ. ഞാൻ ചോദിച്ചു 5 ലക്ഷത്തിന് 5 മിനിറ്റിൽ കൊടുക്കാനില്ലെന്ന് സായി ഞാൻ ചോദിച്ചു. എന്ത് പെട്ടെന്നായിരുന്നു പെട്ടെന്നായിരുന്നില്ല. അതിൽ എത്ര വീഡിയോ പുറത്തു വന്നു എനിക്കറിയില്ല. ഞങ്ങളുടെ 2 ആഴ്ചയായിട്ടുള്ള എല്ലാവരുടെയും സംസാരം, പ്രത്യേകിച്ച് ഞാന് അബി സിജോ ഞങ്ങളൊക്കെ എപ്പോഴുള്ള സംസാരം എന്നിട്ട് നാട്ടുകാരെ എന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ലാലേട്ട് ചോദിക്കണതിന് മാത്രം അവര് ചോദിക്കേണ്ട ആവശ്യം, ആ ഷോന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ എവിടെയും നിങ്ങൾ മണി ബോക്സിനെ കുറിച്ച് സംസാരിക്കരുതെന്നില്ല. ഇത് മാത്രം സംസാരിക്കാവോ? എന്റെ ബേസിക് പ്ലാൻ അതിനകത്ത് എന്തായിരുന്നു,
ഞാൻ സംസാരിക്കുന്നത് കണ്ടസ്റ്റൻസും കേൾക്കണം, ബിഗ് ബോസിന്റെ അവരും കേൾക്കണം. അപ്പൊ എനിക്കറിയാം ഈ സാധനം എങ്ങനെ മാനിപ്പുലേറ്റ് ആവും എന്നുള്ളത്. അതായത് അവര് ചിലപ്പോ നമ്മളൊരു എന്തെങ്കിലും ഒരു മൈൻഡ് ഇട്ട് നോക്കണല്ലോ. ഞാനിത് ആദ്യം മുതലേ പറയുന്നുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞു 50 വെച്ചാലും 10 വെച്ചാലും ഞാൻ എടുക്കുന്നു പറഞ്ഞു. ആദ്യത്തെ കുറച്ച് ടൈം ഞാൻ അങ്ങനെയാ പറഞ്ഞത്. അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വെക്കില്ല, ഹയർ എമൗണ്ട് വെക്കും. അപ്പൊ പിന്നെ എനിക്ക് അറിയേണ്ടിയിരുന്നത് ഈ വീട്ടിനകത്ത് വേറെ ആളുകൾ ആരൊക്കെ ഇത് എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ലാസ്റ്റ് രണ്ടാഴ്ച ഞാൻ കൃത്യമായിട്ട് എല്ലാവരോടും പോയി ചോദിച്ചു. ഒരിക്കലും പറയില്ല, ചില കാര്യങ്ങളൊക്കെ നോമിനേഷൻസ് അടക്കം കുറെ കാര്യങ്ങൾ പ്ലാൻഡ് കളിച്ചിട്ടുണ്ട്. ഇത് പെട്ടിന്റെ കൃത്യമായിട്ട് അതിനകത്തുള്ളവർക്ക് അറിയാം. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഞാൻ എല്ലാവരും പിന്നാലെ നടന്നു ചോദിക്കുന്നുണ്ട്. അപ്പൊ അർജുൻ പറഞ്ഞു അർജുനോട് ഫാമിലി എടുക്കണ്ടെന്ന് പറഞ്ഞു, ബട്ട് 10+ വന്ന അവൻ എടുക്കുന്നു പറഞ്ഞു. ഋഷി ഇങ്ങോട്ടും അങ്ങോട്ടും ആണ്. പക്ഷെ ഞാൻ ചോദിച്ചപ്പോ ഋഷി ഞാൻ എടുക്കുകയില്ല, ജനങ്ങൾ എനിക്ക് കപ്പ് തരുന്നു പറഞ്ഞു. പക്ഷെ അഭിഷേക് പോയി പറയുമ്പോ ഋഷി വീണ്ടും ആടി തുടങ്ങി. അത് അഭിഷേക് എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി എനിത്തിങ് മോർ ദാൻ 10 or anything above 7 or 10 ഋഷി എടുക്കുന്നുള്ളത് എനിക്ക് ക്ലിയർ ആയി. ശ്രീതും 6 to 10 or 7 to 10 ശ്രീതു എടുക്കും. അല്ല ഇവര് ജാസ്മിൻ എടുക്കില്ല എന്ന് പറഞ്ഞു. 20 above ആണെങ്കിലും ജാസ്മിൻ എടുക്കും. ജിൻഡോ എടുക്കാൻ ജിൻഡോ എടുക്കാനേ പോണില്ല. സിജോ എടുക്കില്ല. പിന്നുള്ളത് നമ്മുടെ പിന്നെ നോറ എടുക്കില്ല. അപ്പൊ എനിക്ക് ആകെ നോക്കേണ്ടത് ഋഷി, അർജുൻ, ശ്രീതു, ഇത്രയും ആളുകൾ. അഭിഷേക് എടുക്കില്ല. അഭിഷേക് കൺഫേം ആയിട്ട് എടുക്കില്ല. അപ്പൊ ഞാൻ അടുത്ത എന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ അടുത്ത് ഈ സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. അതായത് നിങ്ങളൊരു എമൗണ്ട് വെച്ചാൽ നിങ്ങൾക്കൊരു കണ്ടന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 7 to 10 lakh വെക്കണം. ഇന്നാ 4 ആള് വരും, മേ ബി ഒരു ടാസ്ക് വെക്കാം, അല്ലെങ്കിൽ ഡിബേറ്റ് വെക്കാം. ഡിബേറ്റിലൂടെ എന്ത് സംസാരിച്ച് ലാസ്റ്റ് ഇത് ഒരാളിലേക്ക് എത്തും. അതൊരു കണ്ടന്റ് ആണ്, 1-2 ദിവസത്തെ പ്രോസസ്സായിട്ട് വെക്കാം. അപ്പൊ എന്റെ മൈൻഡിൽ ഉറപ്പാണ് 7 to 10 അതിനിടയിൽ ഒരു എമൗണ്ട് വരും. അപ്പൊ എല്ലാരും ചാടി വീഴും, ഇതായിരിക്കും അവിടെ നടക്കാൻ പോണത്. ഞാൻ നോക്കുമ്പോ 5 കണ്ടപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് വെച്ചത് പാളിപ്പോയോ എനിക്കൊരു ഡൗട്ട്. അവർക്ക് ഇത് വെച്ചത് പാളിപ്പോയോ എന്ന് തോന്നി. 7 വെച്ചത് എനിക്ക് ഉറപ്പാണ്. അവിടെ ശ്രീതു, ഞാനും, അർജുൻ വരില്ലെങ്കിലും ഋഷിയും വരും. 5 വെച്ചു. ഞാൻ 5 മിനിറ്റ് ആലോചിച്ചു. പിന്നെ എനിക്ക് തോന്നി ഇത് കൂടാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കാം. കുറയുന്നത് അതിലും ഡേഞ്ചറാണ്. കുറഞ്ഞ് 3 എത്തിയ അത് 8 or 10 അടുത്തത് ആവും എന്നുള്ളത് കൺഫേം ആണ്. അപ്പൊ എല്ലാരും അതിന് വെയിറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, ഇതെടുക്കാൻ സമ്മതിക്കില്ല. അവരിനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കും കുറഞ്ഞു കഴിഞ്ഞാൽ എടുക്കരുത്, കൂടുന്ന് പറഞ്ഞിട്ട്. ഇതൊരു സ്റ്റേബിൾ സാധനം 5 ചിന്തിക്കാനും ആർക്കും സമയമില്ല. ഞാൻ 5 മിനിറ്റ് ചിന്തിച്ച് ഞാൻ എടുത്തോണ്ട് വന്നു. ഇപ്പം പണപ്പെട്ടി എടുത്തതിന്റെ പിന്നിലെ കോൺസ്പിറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സായി പണപ്പെട്ടി എടുത്തത് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞുകൊണ്ട്. ഞാനൊരു കേസ് പറഞ്ഞു, ഞങ്ങൾ ആ പ്ലാനിങ്ങിൽ അത് ഉണ്ടായിരുന്നു ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞാനും സിജോയും പ്ലാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നന്ദന മാത്രമാണ് ആ വീട്ടിൽ ഞാൻ കഴിഞ്ഞ എന്റെ ആവശ്യം ഇതാണ്, എനിക്ക് ഈ സാധനം വേണം, എനിക്ക് ഇന്നതിന്റെ കുറവുണ്ട് എന്ന് പറഞ്ഞൊരാൾ നന്ദനയാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ ഫൈൻ, പെട്ടി വന്നു ഒരു 10 or 7 ഏതാണോ ഒരു എമൗണ്ട് ഹെൽത്തി എമൗണ്ട് നന്ദന എടുക്കുകയാണെങ്കിൽ ഞാൻ പോണില്ല വഴിക്ക്. അൻസിബിയും പറഞ്ഞു, അൻസിബിയും പോകുന്നില്ല വഴിക്ക് എന്ന് പറഞ്ഞു. അതിനിടയിലൊന്നും ആരും പണപ്പെട്ടിനെ കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല, ഞാനും അൻസിബിയും നമ്മളെ നന്ദു മാത്രമുള്ള. പിന്നെ ആ റാങ്കിങ് ടാസ്ക് വന്നപ്പോ എനിക്ക് തോന്നുന്നത് ആരും എടുത്തിട്ടു എനിക്ക് ഞാൻ ക്ലിയർ അല്ല, കാരണം ഇപ്പുറത്ത് ശ്രദ്ധിച്ചിട്ടില്ല. എടുത്തിട്ടു ഇത് നന്ദനോട്. പിന്നെ അതെല്ലാരും ഏറ്റുപിടിച്ചു, നീ ഒന്നില് നിക്കേണ്ട ആളല്ല, നിനക്ക് പണപ്പെട്ടി പോകാൻ പിന്നെ എന്തിനോ ഒന്ന് ചോദിച്ചാൽ ഭയങ്കര ഹേർട്ടായി നന്ദനക്ക്. നന്ദന എന്തിനും നമ്മളോട് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്കത് വേണ്ട, ഓക്കെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അല്ലാതെ എനിക്ക് അതിന്റെ ആവശ്യമില്ല, ഞാൻ കളിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ ഞാനും വിട്ടു ഡ്രോപ്പ് ചെയ്തു. അഭിഷേകാണ് വീണ്ടും ഇന്നടുത്ത് വന്ന് ഈ പ്ലാന് പറയുന്നത്, മറ്റേ നീ എടുത്തോന്ന ഒരു എമൗണ്ട് ഒരു 10 or 7 നീ എടുത്തിട്ട് നീ പുറത്തുനിന്ന് കൊടുത്തു. ആ ഒരു സാധനം എനിക്ക് ആദ്യം പറഞ്ഞിരുന്നത് അബീന്റെ ഭാഗത്തു നിന്നാണ് ആ സാധനം വന്നത്. അപ്പൊ ഞാൻ മൈൻഡിൽ വിചാരിച്ചു ആ കുഴപ്പമില്ലല്ലോ. പിന്നെ എനിക്ക് മനസ്സിലായി അതും ചെയ്തിട്ട് കാര്യമില്ല, കാരണം ആ കുട്ടീനെ അവർക്കൊരു സെൽഫ് റെസ്പെക്ട് ഉണ്ട്. അപ്പൊ ഞാൻ ഇത് എടുത്തിറങ്ങി അങ്ങോട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടി അങ്ങനത്തെ കുട്ടിയല്ല, അവൾ ഒരിക്കലും ഇത് ആക്സെപ്റ്റ് ചെയ്യില്ല. അതാണ് നന്ദന എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ വേണ്ട, അതൊന്നും വേണ്ട, വരികയാണെന്നുണ്ടെങ്കിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എടുത്തോ, അവളുണ്ടെങ്കിൽ അവള്, വേറെ ആരെങ്കിലും. ആ ഒരു രീതിക്ക് മാറി. പിന്നെ ഈ ഒരു എന്താ പറയാ നന്ദനയ്ക്ക് വേണ്ടി എന്നുള്ളൊരു ടോക്ക് എനിക്കറിയില്ല എവിടുന്ന കേറി വന്നിട്ടുള്ളത്. ഞാൻ പെട്ടി എടുത്തിട്ടോ എടുക്കുന്നതിന് മുമ്പേ ഒന്നും പറഞ്ഞു, ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, നന്ദനയ്ക്ക് എന്ത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് എനിക്കറിയാം. എന്നെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ഞാൻ കൃത്യമായിട്ട് ചെയ്യും. അത് എന്ത് എങ്ങനെയെന്ന് എനിക്ക് ഒരാളോടും പറയേണ്ട ആവശ്യമില്ല. പെട്ടി കൊണ്ട് നന്ദനയ്ക്ക് ഒന്നുമില്ല, പെട്ടി എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബോണസ് അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ആ ഞാൻ ചെയ്തു കൊടുക്കുന്ന കാര്യത്തിലേക്ക് അതൊരു ബോണസ് ആവുകയാണെങ്കിൽ അങ്ങനെ അത്രയാണ് കൂട്ടുന്നുള്ളൂ.
അല്ലാതെ ഇത് എടുത്ത് രാവിലെ കൊണ്ടുവന്ന് നന്ദനേന്റെ കൈ കൊടുത്താൽ നന്ദന ആദ്യം എന്താ പറയണം, ഇതാണ് നന്ദന പറയാൻ പോണത്. എന്നിട്ട് ആ പാ കേൾക്കുമ്പോ വീണ്ടും എന്തായി നന്ദന ഇത് അടുത്തതാവും. അവിടെ പോകുമ്പോൾ ഇതേപോലെ ഇമോഷണലി ഒരു ഒരു ബോണ്ടിങ് ഒരാളുടെ അടുത്ത് വരും, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഇപ്പൊ ഇവരുടെ കോംബോ 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 അത് ആക്ച്വലി ട്രോളി എന്തുകൊണ്ട് അത് ട്രോളി സായിനെ ഞാൻ അത്ര ഇമോഷണൽ ആയിട്ട് കണ്ടില്ല. അപ്പൊ എനിക്കിത് കാണുമ്പോ എന്തോ പോലെ തോന്നുന്നു, അതെന്താ ശരിക്കുള്ളതാണോ അതോ എന്ത് കാട്ടാണോ അല്ല അതെന്താ പറയാ, സ്നേഹിക്ക് തോന്നാം, കാരണം എന്റെ അടുത്ത് ഉള്ളവർക്ക് അത് മനസ്സിലാവും. കാരണം ഞാൻ അങ്ങനെ ഒരാളായിട്ട് ഇതായിട്ട് ബോണ്ടായിട്ടില്ല. സ്നേഹനെ പ്രേമിച്ച സമയത്ത് എനിക്ക് സ്നേഹനുള്ള ഒരു വൈബിന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറൊരു എന്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ രീതിയിലുള്ളൊരു മൈൻഡ് സെറ്റ് ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ സ്നേഹം നോക്കുമ്പോൾ കാണുന്നത് ഞാനും നന്ദനും ഏട്ടനും അനിയത്തിക്കായിട്ടാണ്. എൻ്റെ വീട്ടിലും പെങ്ങന്മാരുണ്ട്, സ്നേഹൻ്റെ വീട്ടിലും എനിക്ക് പെങ്ങന്മാരുണ്ട്. ഞാൻ അവരോടൊക്കെ എന്ന് പറഞ്ഞത് അത് ഇത്ര ഡിസ്റ്റൻസാണ്. അപ്പൊ അതിന്ന് മാറിയിട്ട് ഞാൻ നന്ദനേന്റെ അടുത്ത് പോകുന്നു, ഷെയർ ചെയ്യുന്നു, കാര്യങ്ങൾ പറഞ്ഞു കെട്ടിപ്പിടിക്കുന്നു, നടക്കുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു. അപ്പൊ സ്നേഹ എനിക്ക് വന്നു സ്നേഹം ഭയങ്കരമായിട്ട് ബ്രോക്കൺ ആയിട്ടുണ്ടാവും പറ്റിയാക്കുന്നുണ്ട് ഇങ്ങനെ കാണിച്ചില്ലല്ലോ നന്ദന എന്ന് പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞ ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. കാരണം ഞാൻ ആ വയ്യാതെ കിടന്ന സമയത്ത് വെർബലി എല്ലാവരും വന്നിട്ട് ഓക്കെ എങ്ങനെയുണ്ട്, നന്ദന എടുത്തിട്ട് കൊണ്ടുപോകുന്നു, ഹോട്ട് ബാഗ് കൊണ്ടുവന്ന് വരുന്നു, മരുന്ന് കൃത്യസമയത്ത് കൊണ്ടുവന്ന് വരുന്നു. അതൊന്നും ഈ പറഞ്ഞ പോലെ ഇപ്പൊ സ്നേഹ പുറത്തുണ്ടെങ്കിൽ സ്നേഹം ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ഒക്കെ ചെയ്യുമായിരിക്കും, അല്ലാതെ പുറത്തുനിന്നുള്ള ഒരാൾക്കാരൊന്നും അത് ചെയ്യില്ല. അതൊക്കെ നന്ദന ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. അങ്ങനെ ചെയ്യുന്ന ഒരാളോട് നമുക്ക് ഓബിയസ്ലി ബിഗ് ബോസിനകത്ത് കൊറേ ഇപ്പൊ ഫേക്ക് കപ്പിൾസ് അല്ലെങ്കിൽ കോംബോസ് അങ്ങനെ സംസാരിക്കുന്ന ഇടയില് ഒരു റിയൽ കപ്പിൾ ഇരുന്ന് റിയൽ ആയിട്ട് അവരുടെ കാര്യങ്ങൾ സംസാരിക്കണുണ്ട്. അപ്പൊ ആൾക്കാർക്ക് ഭയങ്കര ഒരു റിലീഫ് ഫീൽ ചെയ്തു, സ്നേഹയും കരഞ്ഞു, സായയും കരഞ്ഞു. അപ്പൊ ആ മൊമെന്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പം സ്നേഹയ്ക്ക് ഇതുവരെ ലൈഫിൽ കിട്ടിയ ഒരു ബെസ്റ്റ് മൊമെന്റ് അതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ സ്നേഹ എന്ന് പറയും. ഞാൻ 100% പറയും, കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല സായി. ഞാൻ സായിനോട് എന്നോട് പറഞ്ഞൊരു ഒരു ഡയലോഗ് ഉണ്ട് ആ സമയത്ത് ഞാൻ കുറെ അനുഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാറിലെ ഓട്ടം ഉണ്ടെങ്കിലും കിട്ടു. അപ്പൊ ഞാനും പറഞ്ഞു ഞാനും അനുഭവിച്ചു പറഞ്ഞു, കാരണം എനിക്ക് കാണാത്ത ഞങ്ങളിങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് 2 months ഒന്നും അങ്ങനെ വിട്ടുന്നിട്ടില്ല. അപ്പൊ കാണുന്നുണ്ട്, പക്ഷെ എന്നാലും സായി ആ പറഞ്ഞതിലൊക്കെ തോന്നി. ആ വേർഡ്സിൽ എനിക്ക് മനസ്സിലായി ഭയങ്കരമായിട്ട് എന്നെ കാണാനായിട്ട് മിസ് ചെയ്തു എന്നൊക്കെ ഞാൻ വിചാരിച്ചു. സത്യമാണോ എനിക്കറിയില്ല, ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പൊ തന്നെ ഫോൺ മാറ്റിട്ട് സ്നേഹം പറയുന്നു. അടുത്ത ന്യൂസ് അല്ലെ, കുഞ്ഞിക്കാല് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറച്ച് സ്പേസ് ഞങ്ങള് ഇങ്ങനെ രസമായിട്ട് ഇങ്ങനെ ഇപ്പൊ സായി ആക്ച്വലി നമ്മൾക്ക് മുന്നേ തന്ന ഇന്റർവ്യൂല എന്റെ അനിയത്തെ ഇന്റർവ്യൂ എടുത്തെ ഇന്റർവ്യൂല് സായി പറയണ്ടായി ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്ത് കരയൂല, അവിടെ എല്ലാവരും എന്റെ ടാർഗറ്റ് ആണ്, എല്ലാവരും അടിച്ചിടും എന്നൊക്കെ പറഞ്ഞാണ് സായി പോയത്. അപ്പൊ സായിയുടെ അവിടെ ഗെയിം ആക്ച്വലി ഭയങ്കര വൈസ് വേഴ്സ ആയിരുന്നു. അപ്പൊ സ്നേഹിക്ക് ഇന്നൊരു വിഷമുണ്ടായിരുന്നു, ലൈക് എന്താ സായി ഇങ്ങനെ കളിക്കണം അങ്ങനെ എനിക്ക് ചെറിയൊരു വിഷമുണ്ടായിരുന്നു. എന്താ സായി ഇങ്ങനെ കളിക്കാത്ത, കാരണം ഞങ്ങളോട് പറഞ്ഞത് വെച്ചാൽ ഞാൻ ഇങ്ങനെയാക്കും, ഞാൻ പിറ്റേ ദിവസം മുതൽ കണ്ടന്റ് വരും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് എന്താ സംഭവം വരാത്ത വരാത്ത. ഉള്ളിലുണ്ട് എനിക്കറിയാം, എല്ലാവർക്കും അറിയാം ഉള്ളിലുണ്ട്, പക്ഷെ പുറത്തേക്കായിട്ട് വരുന്നില്ല. അപ്പൊ എനിക്കൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു ഇതിപ്പോ ഇങ്ങനെ പോയാൽ ശരിയാവോ എന്നൊക്കെ ഭയങ്കര ടെൻഷനാണ്. പിന്നെ സായി ഇങ്ങനെ പിന്നെ എനിക്കെന്താ, പിന്നെ അവിടെ ഞാൻ പോയി കണ്ടപ്പോ സംസാരിച്ചപ്പോ എനിക്ക് തോന്നിയോ ഇത് സീക്രട്ട് ഏജന്റ് ആവില്ല, ഇത് സായി കൃഷ്ണൻ തന്നെ ആയിട്ട് നടക്കുള്ളൂ. ചത്ത് കാലും പോയി ഇതൊന്നുമല്ല ഇതിനിടയിൽ ഫിസ്റ്റുല അതറിഞ്ഞില്ല പൊന്നെ. ഞാനൊരു 10-20 ദിവസം രാവിലെ നീച്ചിന്റെ പരിപാടി ഗ്ലൗസ് ഇടും, ഗ്ലൗസ് ഇട്ടിട്ട് നേരെ മറ്റേ ലോക്കൽ അനസ്തേഷ്യൻ ഒരു ട്യൂബുണ്ട് അതും വെച്ച് പോവും. എന്നിട്ട് ഇത് പോയി തേച്ച് വിരലിട്ട് കറക്കി എന്നിട്ട് ടിഷ്യൂ പേപ്പർ കൊടുന്ന് വെച്ച് ഗെയിം കഴിഞ്ഞ് പോകുമ്പോ അതിൽ ചോരയായി അതെടുത്ത് കളഞ്ഞ് ഞാൻ സഫർ. എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇത്രയും ഗതികെട്ടവൻ ബിഗ് ബോസിൽ വേറെ വന്ന് കാണില്ല. കാരണം ഒരു സൈഡിൽ ഈ കാല് മൊത്തം തരിപ്പ്,
ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയേണ്ടത് ഈ കാലിന്റെ അമ്മാണ്. ഒരു വട്ടം നോക്കുമ്പോ ഈ കാലിന്റെ കളർ തന്നെ വേറെ കളർ. എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു, ഞാൻ ഇന്ത്യ ഡൗട്ടാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാവരോടും പോയി ചോദിച്ചപ്പോ വിസിബിളി അവർക്കും ഇത് വേറൊരു കളർ കാലിന്. ഒരു ദിവസം കാല് മൊത്തം മരവിച്ച അവസ്ഥ. ഈ സാധനം അതൊരു സൈഡില്, രാവിലെ ഇതൊരു സൈഡില്. ഞാൻ ലിറ്ററലി ആ ടിക്കറ്റ് ഫിനാലൊക്കെ കളിക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി ബിഗ് ബോസിനോട് പോയി ഇൻഫോം ചെയ്തത് ഞാൻ എല്ലാം വിട്ടു, ഞാൻ ചത്ത് കളിക്കാൻ പോവാണ്. പോവാണെങ്കിൽ ഇങ്ങോട്ട് നിങ്ങൾ ഞാൻ മറ്റേ തൂക്കിക്കൊണ്ടോണ്ടാവുമ്പോ ഞാനൊരു പറഞ്ഞു അതിനിടയില് പൂജയൊക്കെ ഇപ്പൊ എത്ര അനുഭവിച്ചിട്ടുണ്ടാവും. അമ്മാറ എടുക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് 45 മിനിറ്റ് കിടന്നേ, കൊറച്ചു ഉണ്ടായില് നീച്ചിട്ട് എന്തും വരലേ വരല്ലേഷ്ടാ. എന്നിട്ട് പിന്നെ എന്നോട് സായി പ്ലീസ് കുറച്ച് 45, ഞാൻ ഓൾറെഡി 45 മിനിറ്റ് ആണ്, ഒന്നും പതിഞ്ഞില്ല. ഞാൻ ഇളകിയത് കൊണ്ട് പെയിന് സഹിക്കാൻ പറ്റില്ല, ഇളകിയിട്ട് ചോദിച്ചു ഇന്ന കെട്ടിടാൻ പറ്റൂ ഇല്ല, കടിച്ചു കിടന്നു ഞാൻ ചുണ്ടൊക്കെ. എനിക്കൊന്നും തന്നില്ല, ഞാൻ സ്വന്തം ചുണ്ടും കടിച്ച് പൊട്ടിച്ച് അതിനകത്ത് കിടന്ന് വീണ്ടും 2 മണിക്കൂറോളം MRI കിടന്നിട്ട് എന്നിട്ടാണ് ഈ ഇത്രയും ദുരിതം അനുഭവിച്ച് വന്നൊരു ഫിസ്റ്റുല. എത്ര വട്ടം നിങ്ങൾ മികച്ചൊരു മത്സരം, നിങ്ങൾ മികച്ചൊരു മത്സരം. ഇത് കേൾക്കുമ്പോ വീണ്ടും ഞാൻ മറ്റേ കാന്താരം അതിൽ നീച്ചു വരും. സായി തന്നെ ഒരുപാട് എന്താ പറയാ വീക്കെൻഡ് എപ്പിസോഡിലാണെങ്കിലും അല്ലാതെയും സായി കുറെ സംസാരിച്ചിട്ടുള്ളത് ഭയങ്കര ട്രസ്റ്റ് ഇല്ല ആർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനകത്ത്. എന്തോ എപ്പോഴും ഭയങ്കര ഓക്കെ സെൽഫ് സെന്റേർഡ് ആയിട്ടിരുന്ന് നമ്മുടെ കാര്യം മാത്രം നോക്കിയിട്ട് അത് പുറത്ത് ജനങ്ങൾക്ക് ഫീൽ ചെയ്തായിരുന്നു ആ ഒരു ട്രസ്റ്റ് കുറവാന്നുള്ളത്. അത് എന്തുകൊണ്ടായിരിക്കും അവിടെ ഈ കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ ആ ഒരു യൂണിറ്റി ആ ഒരു ഫാമിലി തിങ് ഇല്ലാതെ ഒരു ഇങ്ങനെ കുറച്ച് വിട്ടുകിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? കാശും കൊടുത്ത് PR അടിക്കാൻ കണ്ടന്റിനും പറഞ്ഞു പോകുന്ന കഴിഞ്ഞാൽ ട്രസ്റ്റ് വെച്ച് നടന്നിട്ടുള്ള കാര്യമുണ്ടോ? ഇഷ്ടം പോലെ ഞാൻ PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കൊടുത്തതുകൊണ്ട് എല്ലാ സീസണിലും ഉണ്ട്. അത് ഇന്നവിറ്റബിൾ, അത് മാറ്റാനൊന്നും പറ്റില്ല. ഈ ഷോന്റെ ഭാഗമായിട്ട് ഈ സാധനങ്ങളൊക്കെ നടക്കും. ഇപ്പൊ അറിയാലോ ഒരു കോർപ്പറേറ്റ് സെക്ടറിനകത്ത് എന്തൊക്കെ നടക്കും അതൊക്കെ ഇതിനകത്ത് നടക്കും. അല്ലാതെ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. അതിപ്പോ എല്ലാ വർഷങ്ങളിലും ഉണ്ടാവും, ഇനി വരുന്ന വർഷങ്ങളിലും കാണും. അതിന്റെ ഒരു അഗ്രസീവ് ഫേസ് നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പൊ എല്ലാരും പറയുന്ന അതുപോലെ തന്നെ നമ്മുടെ സ്നേഹം പറഞ്ഞു സായന കണ്ണൻ സൂര്യകുമാർ യാദവ് അല്ലേ, അത് ആദ്യം പറയുന്നുണ്ട് അല്ലേ, സൂര്യകുമാർ യാദവിനെ പോലെ ക്ലീൻ ഷേവ് ഒക്കെ അടിച്ചപ്പോ വന്നു ഞാൻ ചോദിക്കട്ടെ, ആദ്യം എന്തിനാണ് ആ ക്ലീൻ ഷേവ് അടിച്ചത്? അല്ല അത് എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതെന്താ അവിടെ പോയിട്ട് മാറ്റം പറഞ്ഞത്? അത് ഫുള്ളായിട്ട് മാറിയോ? അത് ശരിക്കും കാര്യമായിട്ട് എന്തോ പറ്റുന്ന ഞാൻ എനിക്ക് തോന്നിയത് കൊണ്ടുപോയി നേരെ കിച്ചന്റെ അപ്പുറത്ത് കൊണ്ടുവരുത്തിട്ട് ആ രണ്ട് വാഴകൾ ഞാൻ അപ്പൊ തന്നെ ഉണ്ടല്ലോ. അപ്പൊ രണ്ടു മിനിറ്റ് സീക്രട്ട് ഏജന്റ് ആയി. എന്നിട്ട് അഭിഷേകിനെ വിളിച്ചോണ്ടിട്ട് എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഞാൻ പറഞ്ഞു അന്ന വന്നിട്ട് വന്നിട്ട് അന്ന നിർത്തി വാഴന്നുണ്ടെങ്കിൽ എന്തോ പിന്നെ ഞാൻ ഓൾറെഡി ഡോഗിന്റെ കേസിൽ തകർന്ന് അല്ലല്ല പുറത്തു പോയി വന്നിട്ടാ പറയണേ. അതായത് ഡോഗിന്റെ പ്രശ്നം ഫസ്റ്റ് നമ്മൾ റൂമിൽ പോയി ഡോഗിന്റെ കേസ് മാറ്റി നിർത്തിയിട്ട് ഒരു ഫണ്ടൊക്കെ വേണ്ടിട്ട് കുറെ വിഷയങ്ങളൊക്കെ മാറ്റി നോക്കി. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴോ അവള് വന്ന് ഫണ്ടടിക്കുന്നത് അത് വല്ലാത്തൊരു ഇഷ്യൂ ആയിരുന്നു ആക്ച്വലി. സായി ഭയങ്കര നമ്മൾ ആക്ച്വലി സായിനെ കരഞ്ഞത് ആ ഒരു സമയത്തും പിന്നെ സ്നേഹയുടെ അടുത്തും എനിക്ക് കരഞ്ഞത് കണ്ടത് ഭയങ്കര ബ്രേക്ക് ഡൗൺ ആയി പോയ മൊമെന്റ് ആയിരുന്നു അത്. ഞാൻ സത്യം പറഞ്ഞാൽ ആ റീല് ഇതായിട്ട് തുറന്നു നോക്കിയില്ല. എന്റെ ഇൻസ്റ്റയിൽ ഞാൻ ആ റീല് കാണുമ്പോൾ എങ്ങനെ പിടിക്കും. പിന്നെ വീട്ടിൽ പോയി ഞാൻ ബാക്കി ഡോക്സിനെയൊക്കെ കണ്ടു. എനിക്ക് അവനെ വെച്ച സ്ഥലത്ത് പോകാൻ തോന്നുന്നില്ല, പറ്റുന്നില്ല, സത്യത്തിൽ നടക്കുന്നില്ല. ഞാൻ വന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വേറൊരു ഡോഗിനെ മേടിച്ചിട്ട് അവനെ റീപ്ലേസ് ചെയ്യാന്നൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ആ പേരന്നെ ഇനി വേറൊരു ഡോഗിന് ഇടാൻ പറ്റില്ല, വിളിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം മൈൻഡിൽ അങ്ങനെ കാമായത്, അതായത് സിജു വന്നതിനോട് പറഞ്ഞു സി എൻഡ് ഓഫ് ദ ഡേ ഇത് കണ്ടന്റ് ഷോ ആടാ, നീ വൈഫുള്ള ദിവസം നീ തകർന്നിരുന്നിട്ട് ഒരു കാര്യമില്ല, അതിന് വാല്യൂ ഇല്ല. ഞാൻ അപ്പോഴാണ് ഞാൻ ഇതൊക്കെ ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഇമോഷണലി, നിങ്ങൾ ഇങ്ങനെ ഇവിടെ അതിന് വാല്യൂ ഇല്ല, നിങ്ങൾ നീക്കി. ഇത് വേറെ ആൾ എന്നോട് പറയുമ്പോൾ ഞാനത് ഓണായി, അങ്ങനെ ഞാൻ തിരിച്ചു പോണേ. പക്ഷേ എനിക്ക് സ്റ്റിൽ ഞാൻ എന്നും ജിമ്മീനടുത്ത് കളിക്കുന്ന ഒരാളാണ്. നമ്മളെ ശ്രീധുവിൻ്റെ ജിമ്മീനടുത്തിട്ട് ഞാൻ ഒളിപ്പിച്ചു വയ്ക്കും, കൊണ്ടുപോകും, അങ്ങനെയൊക്കെ ചെയ്യും. ഞാനവിടെ അടുക്കളേൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഈ സ്നേഹി ഞാൻ സംസാരിക്കുമ്പോൾ ശ്രീധു എനിക്ക് ജിമ്മീനെ കൊണ്ടു വന്നു. സാധാരണ ശ്രീധു അവിടെ ആരെയും കൊടുത്താലും എനിക്ക് തരില്ല, കാരണം ഞാൻ കൊണ്ടുപോകും എന്നറിയാം. അപ്പം ഞാൻ പറഞ്ഞു ശ്രീധുവിനോട് വേണ്ട. പിന്നെ അതിനുശേഷം ഞാൻ ജിമ്മീനെ തൊട്ടിട്ടുമില്ല, നോക്കിയിട്ടുമില്ല.
എപ്പോഴെങ്കിലും അങ്ങനെ പവർ റൂമിലെ താമരയോ കിടക്കുമ്പോൾ അങ്ങനെ നോക്കും. ഭയങ്കര സീനാണ് അത്. അത് പെറ്റ്സ് ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരുപാട് പേര് അതിനകത്ത് നെഗറ്റീവായിട്ടും ഭയങ്കരമായിട്ട് അത് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാൻ പറ്റാതെയാണ് ആൾക്കാരുടെ സംസാരം. കാരണം ഭാര്യ വന്നിട്ടും എന്താണോ താൻ ഭാര്യയും അറിയോ. ചില ആളുകള് വീഡിയോ ഇട്ട് ഞാൻ കണ്ടു, പട്ടി ചത്തതിനാണോ ഇതാണ് ചോദിക്കുന്നത്, പട്ടി ചത്തതിനാണോ എന്ന് ചോദിക്കുന്നത്. ആക്ച്വലി ഒരു മനുഷ്യന്റെ കമ്പാനിയൻ ആരും ആവാം, ചിലർക്ക് ചില ഡോളാവാം, ചിലർ സ്വന്തം കണ്ണാടിയിൽ നോക്കും. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ പല കാര്യങ്ങളും, ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്ത് പറഞ്ഞ പല കാര്യങ്ങളും കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ചെയ്തിട്ട് ഈ 4 വർഷം കൊണ്ട് ആക്സിൽ കേട്ടിട്ടുണ്ട്. ഞാൻ നടക്കാൻ കൊണ്ടുപോകുമ്പോൾ ഈ വിചാരിക്കുക, എന്താ ഞാൻ വീഡിയോ കണ്ടിട്ട് ഇവനോട് വേറെ എന്തെങ്കിലും സംസാരിക്കും. ഞങ്ങൾ കണ്ടിന്യൂസ്ലി സംസാരിക്കുന്ന ഞാൻ എന്താ ആക്സിനോട് അറിയോ, ഞാനെന്താ ഇങ്ങനെ, ഞാൻ എന്തുകൊണ്ട് പറയുന്നില്ല. ഞാൻ ഈ പ്രോസസ്സ് ഞാൻ ഇവനാണെങ്കിലുള്ള ഗുണം എന്താ പറയുക, ബാക്കി നായ്ക്കളൊക്കെ അവരെ വഴിക്ക് ഓടും, ഓടും വലിച്ചോടും, വീശു പുള്ള ചെയ്ത് ഓടും. ഇവൻ നമ്മളൊപ്പം നടക്കും, നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു നോട്ടം മുപ്പരുത്, ഒരു എക്സ്പ്രഷനും അങ്ങേരുന്നില്ല, കറക്റ്റ് ടൈമിൽ എന്തെങ്കിലും നോക്കും. അത് നോക്കുമ്പോൾ ആ കേൾക്കുന്നുണ്ടല്ലോ, ഒരിക്കലെങ്കിലും കേൾക്കുന്നുണ്ടോ, സമാധാനം. അവൻ കണ്ടിന്യൂസ്ലി വർഷങ്ങളായിട്ട് എനിക്ക് ഈ പറയാനുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട്, അപ്പം അവന് എനിക്ക് തോന്നുന്നത് അവന് ചിലപ്പോൾ സംസാരിക്കാൻ ആവുണ്ടെന്നുണ്ടെങ്കിൽ അവൻ വന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഇവൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവന്റെ മനസ്സിൽ ഓൾറെഡി ഉള്ള കാര്യങ്ങളാണ് പറയും അവൻ. ഇപ്പൊ ഞാൻ പറയട്ടെ, എനിക്ക് ഇതിന്റെ ഒരു 2-3 ദിവസം മുമ്പ് ഞാൻ ഹിറ്റ് ചെയ്തത് മിക്ക ആക്സു രണ്ടു പേരാ. അപ്പൊ ആക്സു ഞാൻ ഇവളോട് ചോദിച്ചപ്പോ ഇവള് എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ ചോദിക്കുമ്പോഴുള്ള കണ്ണ് പറഞ്ഞപ്പോഴും പിടിച്ചേ. ഈ മിക്കേന്റെ പേരിൻ്റെ വന്നിട്ട് എനിക്ക് ഇപ്പഴ ഞാൻ പുറത്തിറങ്ങിയതിനു ശേഷം അറിയുന്നത് ആക്സിൽ മരിച്ച ദിവസം മിക്കേനെ കൊണ്ട് ഇവര് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് എൻ്റെ വീട്ടുകാർ, ഊര നിവർത്താൻ പറ്റാതെ ലോക്കായിട്ട് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി വരും. അപ്പൊ ഞാൻ അതാ ആലോചിക്കുന്നത്, ഞാൻ എത്ര കണക്റ്റഡ് ആയെന്ന് പറയും, ഞാൻ രണ്ടുപേരെ പറഞ്ഞുള്ളൂ, ഞാൻ മിക്ക ആക്സിഡന്റ് രണ്ടുപേരെ ഞാൻ പറഞ്ഞേ. അപ്പൊ നോക്കുമ്പോ മിക്ക ഹോസ്പിറ്റലിലും ഇവന്റെ അടുത്ത് പോയി. അപ്പൊ ഞാൻ ആലോചിക്കുന്നു, ഞാൻ അത്രയും കണക്റ്റഡ് ആയിരുന്നു അവരോട്. അപ്പൊ എനിക്ക് ആ കാര്യം ഞാൻ ലൈഫിൽ ആ സാധനം പറഞ്ഞു. എന്നിട്ട് ഞാനിപ്പോ എന്നിട്ട് അത് സങ്കടപ്പെട്ടപ്പോൾ ഞാൻ എന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് മാറി ഒന്ന് ഹാപ്പി ആവാൻ വേണ്ടിട്ട് കുറെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ മൈക്ക് എന്റെ മൈൻഡിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് അറിയാ പുറത്തേക്കുള്ള വഴി ഏതാന്നുള്ളത്. ഞാൻ ഒരു വട്ടം പോയതുകൊണ്ട് ഞാൻ നേരെ ടോയ്ലറ്റ് പോകുമ്പോൾ എന്റെ മൈൻഡ് ഇതാകും, ഇതിട്ട് അടിച്ച് കൺഫ്യൂഷൻ റൂമിന്റെ ചില്ല് പൊട്ടിച്ച് പുറത്ത് ചാടുക ഓടുക, ഇത് വിചാരിച്ചു പോയപ്പോണ്ട് ചിന്തോ എന്തേ. അതില് മൈക്ക് ഇങ്ങനെ ഇറങ്ങുന്നത് ഇങ്ങനെ കാരണം ഞാനും ആ എപ്പിസോഡ് കാരണം എനിക്ക് പറ്റണ്ടല്ലോ, എനിക്ക് കരച്ചിൽ വന്നു. പിന്നെ അഭിഷേകിന്റെ മറ്റേ അപ്സരയുടെ അമ്മ വന്നിട്ട് അഭിഷേകിന്റെ അതും ഇതും എല്ലാം കൂടെ കണ്ടപ്പോ സീക്രട്ട് ഏജന്റ് ഇനി വരുന്ന സീസണുകൾ അല്ലെങ്കിൽ ഇനി കുറച്ചൊരാഴ്ച കിടക്കണ്ടല്ലോ, റിവ്യൂ ചെയ്യുമോ എന്താ കാണുന്ന ജനങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലാക്കോ ഇല്ലെന്ന് എനിക്കറിയില്ല. സീക്രട്ട് ഏജന്റ് പറയുന്നത് ആ ഒരു റിയൽ സ്പേസിലുള്ള കാര്യമാണ്. റിയൽ സ്പേസിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് പറ്റിയ തെറ്റ് അല്ലെങ്കിൽ ഞാൻ റെക്ടിഫൈ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സീക്രട്ട് ഏജന്റ് കഴിഞ്ഞ കുറച്ച് കൊല്ലമായിട്ട് എന്റെ റിയൽ ലൈഫിലുണ്ട്, അത് പോണില്ല. അതിന്റെ ഒരു ഇമ്പാക്ട് ഭയങ്കരമാണ്. അതായത് ഞാൻ ഭയങ്കര അറഗന്റ് ആണ്, ഭയങ്കര അങ്ങനെയൊക്കെയാണ്, ഓൺലി മണി മാറ്റേഴ്സ്, അതിന് മുകളിൽ ഞാൻ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മുടെ ലൈഫിൽ ഈ റീല് കടന്നു വരുമ്പോഴുള്ള കുറച്ച് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. ഇനി ഇത് മാറണമെന്നാണ്, ഇത് പോയാലേ ഞാൻ ബാക്ക് ടു ഇൻ്റെ എന്താണ് ഒരു നോർമൽ ഹ്യൂമൻ ബീങ്സ് ആയി, കൃഷ്ണൻ, കണ്ണൻ, ഇതൊക്കെ എന്താണെന്നുള്ളത് അപ്പോഴേ എനിക്ക് തന്നെ അത് തിരിച്ചു കിട്ടും. ഞാൻ ആ ഒരു സംഗതിയാണ് ഞാൻ ഫോക്കസ് ചെയ്തതും എനിക്ക് കിട്ടിയതും പോയി. ഇപ്പൊ ലാലേട്ടനോട് ഭയങ്കര താങ്ക്സ് ഉണ്ട്. അതായത് ഇനി നമ്മളെ വിഷു എപ്പിസോഡിന് ലാലേട്ടൻ വന്നപ്പോ ഞാൻ മാത്രം ഒരു തറ്റത്ത് പോയിരുന്നു, ഞാൻ ലാലേട്ട കെട്ടിപ്പിടിക്കുന്നവരെ ലാസ്റ്റ് പോയിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ പോയിട്ടില്ല, ഇനി ലാലേട്ടനെ കണ്ടാൽ കെട്ടിപ്പിടിച്ച് റൂം കൊടുക്കണം. കാരണം എന്താ അറിയാം, അല്ല സീരിയസ് ആയിട്ട് എനിക്ക് ലാലേട്ടൻ പറഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിലെ കുറച്ച് കാര്യമുണ്ട്, സീക്രട്ട് ഏജന്റ് ടു സായി ടു കണ്ണൻ, എനിക്ക് ഈ സംഗതി ഇപ്പൊ പുറത്തിറങ്ങുമ്പോഴാണ് അതിന്റെ ഒരു ഇമ്പാക്ട് വന്നത്. പണ്ട് ആരെങ്കിലും കാണുമ്പോൾ സീക്രട്ട് ഏജന്റ് ആ മറ്റേ ഇതായിരുന്നെങ്കിൽ
ഇപ്പൊ കൊറേ അമ്മമാരും കുട്ടികളൊക്കെ സായി കണ്ണാ നിന്റെ ചെവിയിൽ ഞാൻ എന്റെ പേരിനെ കേട്ടിട്ട് അത്രേ അറിയും ഒരാള് വിളിച്ചിട്ട് ഇത് സീക്രട്ട് ഏജന്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാലൊരു ജോലി അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്? അക്കൗണ്ടിംഗ്, ബാങ്കിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻബ്രൂവിനൊപ്പം.